എല്ലാവർക്കും ഓർക്കിഡ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുയലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഓർക്കിഡ് വിഷൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫംഗസ് തന്നെയാണ് ഇന്നും പറയാൻ പോകുന്നത്. കാരണം ഫംഗസ് എന്ന ഒരു അസുഖം മുയലിന് ഉണ്ടാകുമ്പം അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി അപകടമാകും. അത് ആ മുയൽ ചത്തുപോകാനായിട്ട് വരെ അത് കാരണമാകും. അപ്പം നമുക്ക് ഫംഗസ് എന്ന അസുഖം തുടക്കത്തിലേ നമുക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇത് വല്ല മുറിഞ്ഞതാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കും. അപ്പം ഞാൻ പറയാം, അതായത് ഈ മുയലിൻ്റെ ചെവിയിലുണ്ടല്ലോ, ചെവിയിൽ അപ്പം നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വല്ല വഴക്കുണ്ടാക്കിയതായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല കടി കൂടി മുറിഞ്ഞാന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർക്കും. ഈ ചെവിയിലൊക്കെ ഇങ്ങനെ ഈ മുറിഞ്ഞതുപോലെ ഈ സൈ ഈ അരികൂടെ കാണും. ചില മുയലിനങ്ങ് അത് കൂടി ഒത്തിരി കൂടുകയും ചെയ്യും. അപ്പം പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം. നമ്മൾ എല്ലാ ഇങ്ങനെയുള്ള ഫംഗസൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ആ മുയലിനെ എടുക്കുന്ന ശേഷം നന്നായിട്ട് കൈ സാനിറ്റൈസറോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം നമുക്ക് അസുഖം പകരുമോയെന്ന് ചോദിച്ചാൽ ഫംഗസ് പകരുന്ന അസുഖമൊന്നും അല്ല, പേടിക്കാനൊന്നുമില്ല. എന്നാലും ചിലർക്കെങ്കിലും അതൊരു അലർജിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ തുടക്കം ചെവിയിൽ കാണും, അതുപോലെ തന്നെ ഈ കാലുണ്ടോ, ഈ കാലിൻ്റെ ഇടയ്ക്ക് പിടിച്ചിഷ്ടപ്പെട്ടില്ലേ, ആ എന്നാൽ പിടിക്കുന്നില്ല പോരെ, ആ കാലിൻ്റെ ഇടയ്ക്ക് അതുപോലെ തന്നെ കൈയുടെ ഇടയ്ക്കൊക്കെയാണ് അത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ഈ ഒരു മുയലിനുണ്ടല്ലോ ഒരു കാര്യം പറയാനായിട്ടാണ്, അതായത് ഇവള് കാല് നിലത്ത് കുത്തൂലായിരുന്നു, ഒരു പെൺമുയലാണ് കേട്ടോ. ആ ഇവളുടെ കാല് ഇതിൻ്റെ ആ കാലിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ ഇങ്ങനെ, ഈ നമ്മൾ ഇത്രയും ഒരു വട്ടത്തിൽ, ഇവിടെ ഇവിടെ പോകരുതേ പോകരുതേ, വീഡിയോ എടുക്കുവാണേ പോകരുതേ, അത്രയും വട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം മുയലിങ്ങനെ കാല് കൈ നിലത്ത് കുത്തുന്നില്ല, കയ്യേലായിരുന്നു, കൈ നിലത്ത് ഇങ്ങനെ കുത്തുമ്പോൾ കുടയുവാ അങ്ങനെ കൈ കുടഞ്ഞോളെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് എന്നാ പറ്റിയെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ കൂടിൻ്റെ അടിയിൽ കൂടെ നോക്കി. അപ്പം കയ്യെ പിടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അപ്പോൾ ഇതിന് വേദനയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു രൂപ ഇത്രയും വട്ടത്തിൽ ചുമന്നങ്ങിരിക്കുന്നു. ഉടനെ എന്ത് ചെയ്തു, അപ്പം തന്നെ ഞങ്ങൾ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. നമ്മുടെ PMG ഞങ്ങൾ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്ത്. അത് അവിടെ കൊണ്ടുപോയി, അവരൊരു ഇഞ്ചക്ഷൻ വെച്ചു. ഒരു കുഴപ്പമില്ല, ഇപ്പം നല്ല ഓക്കെ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതോ ഇപ്പം കണ്ടില്ലേ, കൈ നിലത്ത് ഊറ്റി തന്നെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം അസുഖത്തിനെല്ലാം ചികിത്സയുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് കൊണ്ട് ചികിത്സിച്ചാൽ മതി. അപ്പം ഈ ഫംഗസ് എന്ന രോഗത്തിനാണെങ്കിലും നമ്മൾ കൂടിപ്പോകാതെ നോക്കണം. ചെറിയ മുയലെന്ന് പറഞ്ഞാൽ മുയലിൻ്റെ ചെവി ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ക്ലിയർ ആയിരിക്കും, എന്താ നല്ല സൂപ്പറായിട്ട് ഇരിക്കുമായിരിക്കും കണ്ടോ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കാലിൻ്റെ വിരൽ നഖത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ കാണാം, നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അങ്ങനെയാണ് ഒരു മുയലിൻ്റെ ഇരിക്കാനുള്ള അവസ്ഥ. അപ്പം നമ്മൾ അത് അല്ലാതെ ഒരു കാണും, ഇപ്പം നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മുടെയൊക്കെ തലമുറി താരനൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഈ മുയലിൻ്റെ കൈയുടെ ഇടയ്ക്കും കാലിൻ്റെ ഇടയ്ക്കുമൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അങ്ങനെ പൊറ്റം പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണക്കാക്കണം ഇത് ഫംഗസ് ഉണ്ട്, ഫംഗസ് ഇതിൻ്റെ തുടക്കമാണ്, ഉടനെ നമ്മൾ അവന് ചികിത്സ എടുക്കണം. അപ്പം തുടക്കത്തിലൊക്കെ നമുക്ക് അസ്കാബോയാൾ അങ്ങനെ ഒരു അസ്കാബോയുള്ളൊരു ലോഷനൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ലോഷനൊക്കെ ഉപയോഗിച്ച് പോകും. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു മുയലിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, പക്ഷേ അസ്കാബയോളൊന്നും തേച്ചത് മാറിയില്ല. അങ്ങനെ മാറിയില്ലെന്ന് പറഞ്ഞത് തുടക്കത്തിലല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നൊരു മുയലായിരുന്നു, അപ്പോൾ അതിന് ഈ അസുഖം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും മേടിച്ചുകൊണ്ട് വന്നൊരു മുയലിന് ഈ അസുഖം ഉണ്ടെന്ന് വിചാരിച്ച് ഒരു പേടിക്കുകയും വേണ്ട, അയ്യോ നഷ്ടമായല്ലോ പൈസ പോയല്ലോ എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട. ഫംഗസ് ആണെങ്കിൽ അത് ശരിക്കും മാറ്റാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ചെവിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫംഗസ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇതുണ്ട്, അവരുടെയൊക്കെ ചെവിയുടെ അകത്തോട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുവാണ്, പക്ഷേ ഇങ്ങനെ ഫംഗസ് കൂടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തെല്ലാം വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഐവർമെക്റ്റിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ മരുന്ന് പറഞ്ഞാലും നിങ്ങളൊരു വെറ്റിനറി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മരുന്ന് കൊടുക്കണം. ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പം നിങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ കൊടുത്ത ഒരു മെഡിസിൻ്റെ പേരാണ് ഇഞ്ചക്ഷനാണ് ഞാൻ പറഞ്ഞത്, അതായത് ഐവർമെക്റ്റിൻ്റെ ഇഞ്ചക്ഷൻ. അത് ഞാൻ 0.5 ml ആണ് എടുത്തത്. ഞാനത് ഒരു ഒരാഴ്ച ഒരു ഡോസ് ഒറ്റ ഡോസാണ് കൊടുത്തുള്ളൂ, ഒരു ഒരു തവണയേ കൊടുത്തുള്ളൂ. അപ്പം നന്നായിട്ട് അതങ്ങ് പൊയ്ക്കോളും. അത് എടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ചെവി കണ്ടോ, ചെവിയുടെ ഇവിടുത്തെ തൊലിയില്ലേ, ഈ തൊലിയുടെ
ഇവിടെയാണ് ഈ തൊലിയിൽ മാത്രമേ എടുക്കാവുള്ളൂ, അതിൻ്റെ ഈ ഇറച്ചിക്കകത്തേക്ക് പോകരുത്. ഈ ചെവിയുടെ ബാക്കിലുള്ള ഈ സ്കിന്ന് അതിൻ്റെ അകത്ത് വേണം ഈ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. നല്ല മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക, കൈ നന്നായിട്ട് നമ്മൾ എല്ലാം മുയലിനെ ഏത് വളർത്തുമൃഗങ്ങളെയാണെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ ഒന്ന് കൈയൊന്ന് കഴുകിയിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ ഇഞ്ചക്ഷൻ്റെ കാര്യം അത് നിങ്ങളൊരു വെറ്റിനറി ഡോക്ടറെ, നിങ്ങളുടെ അടുത്തൊരു വെറ്റിനറി ഡോക്ടർ കാണുമല്ലോ ആശുപത്രി, നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ പരിസരത്തുള്ള ഏറ്റവും അടുത്ത ഒരു ഡോക്ടർ കാണും. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് നമുക്ക് ഒരു തവണ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവരുടെ നമ്പർ ചോദിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സർക്കാർ മൃഗാശുപത്രിയാണല്ലോ, അപ്പം നമുക്ക് അവരുടെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കോ ഒക്കെ ചെയ്യാം ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്, ഇനി ഈ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനുള്ള മരുന്ന് പറഞ്ഞു തരും. ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ മൃഗാശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്, തിരുവനന്തപുരത്ത് ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്, PMG-യിലാണ്, അവിടെയാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ, കാരണം അവിടെ കൊണ്ടുപോയാൽ മതി ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു തവണ പോയാൽ എനിക്കത് ഓക്കെയാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ നല്ലൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഇവക്ക് അങ്ങനെ കാലിന് വയ്യാതായപ്പോഴും കൊണ്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഐവർമെക്റ്റിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പം നിങ്ങൾ, ഞാൻ എടുത്ത ഡോസ് 0.5 ml ആണ് ഞാൻ കൊടുത്തത്. അതിൻ്റെ വില വന്നിട്ട് ഒരു 200 രൂപയ്ക്കകത്തേ ഉള്ളൂ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഇല്ല മരുന്ന്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു ബോട്ടിൽ. അപ്പം ഞാൻ തമ്പനയിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക അസുഖമാണ് ഈ ഫംഗസ് എന്ന് പറയുന്ന അസുഖം. അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന ഈ പറഞ്ഞ പോലെയാണ് കേട്ടോ, ഈ ചെവിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ചെവിയിൽ മാത്രമല്ല കേട്ടോ, ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇവരുടെ ഈ മൂക്കുണ്ടല്ലോ ആ മൂക്കിൻ്റെ തുമ്പത്തും വരും. മൂക്കിൻ്റെ തുമ്പത്ത് വന്നിട്ട് ഇങ്ങു വയോ പോലെ, പ്ലീസ് പ്ലീസ് കുറച്ച് നേരം കൂടെ ആ ഇവിടെ ഇരുന്നോ. ആ അതായത് ഈ ഈ സ്ഥലം കണ്ടോ, ഈ തുമ്പത്ത് വരും കേട്ടോ, അവിടെയും ഈ ഒരു ഇൻഫെക്ഷൻ വരാറുണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പം നിങ്ങൾ തുടക്കമൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അസ്കാബയോൾ തേച്ച് നോക്കുക, അത് കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഏറ്റവും കൂടിയുമ്പോൾ കൂടി നമുക്ക് കുറയ്ക്കാൻ മരുന്ന് മെഡിസിൻ തേച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഐവർമെക്റ്റിൻ്റെ ഇഞ്ചക്ഷൻ അത് എടുക്കാനായിട്ട് ഉള്ളത്. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ പോയി ഇഞ്ചക്ഷൻ സ്വന്തമായിട്ട് എടുത്ത് പ്രശ്നം ഉണ്ടാക്കണ്ട. എനിക്ക് മാറി, ഞാൻ എൻ്റെ മുയലുകൾക്കുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മാറിയത് അങ്ങനെയാണ്, അത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വെറ്റിനറി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മൃഗങ്ങൾക്ക് മരുന്നുകൾ കൊടുക്കുക, അതുപോലെ ഇഞ്ചക്ഷൻ വെക്കുക. കാരണം നമ്മളൊന്നും ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളുകൾ മാത്രമാണ്, നമ്മൾക്കൊന്നും മുയലിന് മരുന്ന് കൊടുക്കാനുള്ള കഴിവൊന്നുമുള്ള ആളുകളല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മൃഗങ്ങൾക്ക് എപ്പോഴും നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ, ഏത് മൃഗം ആയിക്കോട്ടെ പൂച്ചയോ പട്ടിയോ ഒക്കെ ആണെങ്കിലും ഡോസൊക്കെ തെറ്റിപ്പോകാനും ഒക്കെ കാരണമാകും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മുയലിന്, ഇപ്പോൾ കുഞ്ഞു മുയലിനൊന്നും ആണെങ്കിൽ നമ്മൾ 0.5 ഒന്നും ആവശ്യം വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അളവൊന്നും നമുക്ക് പറയാൻ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ആ ഇഞ്ചക്ഷൻ അങ്ങനെ ഒരു മരുന്നുണ്ട്, അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നല്ല നമുക്ക് സുഖമാകാനായിട്ട് മുയലിന് ഓക്കെ ആവും അവരുടെ ആ ക്ലിയർ. ഞാൻ അത്ര എനിക്ക് നല്ല വിശ്വാസമുണ്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യാ ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഒരു മുയലിനെ മേടിച്ചുകൊണ്ട് വന്നേ അതിൻ്റെ വാലിൻ്റെ തുമ്പൊന്നും ഇല്ലായിരുന്നു, ഈ രോമം ഇല്ലായിരുന്നു, പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ്, അപ്പോൾ അത് ഈ ഇഞ്ചക്ഷൻ അതുപോലെ മൂക്കയിലുണ്ടായിരുന്നു, ചെവിയിലുണ്ടായിരുന്നു, കാലയിലും കയ്യിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് അവർ ഈ മുയലിനെ തന്നവർ തന്നെ പറഞ്ഞു ഇങ്ങനെയൊരു മെഡിസിൻ ഉണ്ട് കേട്ടോ, തേച്ചാൽ അത് ഇഞ്ചക്ഷൻ വെച്ചാൽ മതി അങ്ങ് കുറഞ്ഞോളൂന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ വന്നു, എന്നാലും ഞങ്ങൾ തന്നെ ഇഞ്ചക്ഷൻ വെച്ചു, ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പം മുയൽ ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുയലിൻ്റെ നോട്ടം നോക്കി, മഴയൊക്കെ തുറന്നത് അവിടെ എല്ലാം ടെറസിലെല്ലാം വെള്ളമായി കിടക്കുവാണ് കേട്ടോ, ഇങ്ങോട്ടൊക്കെ അഴിച്ചു വിടാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ട്, ഇവിടെ എല്ലാം ചെടിയുണ്ട്, എല്ലാം പോയി ഇവരൊക്കെ കൂടി തിന്ന് തീർക്കും. ചെറുതായിട്ടൊരു വെയിലുണ്ട്, ലൈറ്റായിട്ട് വെയിലുണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്നാ പറ്റിയെന്നറിയാവോ, ഇവള് ഒരു മയക്കത്തിൽ പോലെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതാ ഞാൻ കൈ ഒന്ന് വിട്ടപ്പോഴത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ഒന്ന് പുറകെ പോയി നോക്കാം എവിടെ വരെ പോകും, നോക്കിട്ട് എവിടെ പോണു, എങ്ങോട്ട് പോവാ, അവിടെയൊക്കെ വെയിലാ, നിങ്ങൾക്ക് പറ്റത്തില്ല. മുയലിന് വെയിൽ പറ്റൂല കേട്ടോ, ഒത്തിരി വെയിലൊന്നും പറ്റുന്ന ഒരു ജീവിയല്ല മുയൽ. അതുപോലെ തന്നെ തണുപ്പും മഴയൊന്നും അടിക്കാതെ അവരെ നോക്കണം. മുയൽ എന്തോ കണ്ടു, പുല്ലൊക്കെ ഇന്ന് പറിച്ച് തിന്നുമോ, തന്നെ താൻ തിന്നു എന്ന് എനിക്ക് തോന്നുന്നു. അടി കിട്ടും,
ഇല്ല ഇല്ല എല്ലാം മണത്തൊക്കെ നോക്കുന്നേ ഉള്ളൂ പോവാം കൂട്ടിൽ പോയി കിടക്കാം അവിടെ വെള്ളമുണ്ട് കണ്ടോ കാല വെള്ളം പറ്റിയില്ലേ ആ വെള്ളമൊക്കെ കൊട്ടിയിട്ട് ഓടുവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം ബൈ ബൈ